Hello guys, assalamu alaikum. Welcome to my YouTube channel AAFLIYAS world. ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നമ്മൾ അൽ ഖവനീജിലെ ലാസ്റ്റ് എക്സിറ്റ് പാർക്കിലെ കുറച്ച് വിശേഷങ്ങളാണ്. സംഗതി നല്ലൊരു അടിപൊളി പാർക്കാണ്. ശരിക്കും നമ്മൾ വന്ന് പോയപ്പോഴിത്രയും പ്രതീക്ഷിച്ചില്ല, ഇത്രയും നല്ല അടിപൊളി ഒരു പാർക്കായിരിക്കും എന്നുള്ളൊരു പ്രതീക്ഷയില്ല. നമ്മൾ കൊച്ചുങ്ങൾക്കൊക്കെ തന്നെ കളിക്കാൻ നല്ല അടിപൊളി ഇലക്ട്രിക്കൽ ഒരു ട്രെയിനും അതിലൊക്കെ കുട്ടികൾ ഇങ്ങനെ കറങ്ങി. പക്ഷേ ആ ട്രെയിന് ഇലക്ട്രിക്കലാണ് എങ്കിലും അതിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരാളുണ്ട്. അതുപോലെ തന്നെ സൈഡിനൊക്കെ നല്ല അടിപൊളി ക്യാരവനുകൾ ഇങ്ങനെ നമുക്കറിയാം, ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് അങ്ങനെ സൈഡിന് ഒക്കെ നിർത്തിയിരിക്കുകയാണ്. നല്ല അടിപൊളി, നമ്മൾ കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. കാര്യം ഇത്രയും നല്ല മോഡലിങ്ങിലുള്ള ഓരോ വണ്ടികളിങ്ങനെ പെയിൻ്റൊക്കെ അടിച്ച് കളറാക്കി നല്ല ഇഡലാക്കിയിട്ടുണ്ട്. അതിനകത്ത് ഒക്കെ കൂടുതലും അറബി സ്റ്റൈൽ ഫുഡുകളാണ് ഉള്ളത്. കാരണം ഇവിടെ കൂടുതലും അറബി ആൾക്കാരാണ്, കൂടുതലും സ്വദേശികളാണ് വരുന്നത്. അവിടെ നമ്മളൊരു ബ്രദർ നിൽപ്പുണ്ട്, ഹായ് പറഞ്ഞിട്ടുണ്ട്. സംഗതി നല്ല കാണാനൊക്കെ നല്ല അടിപൊളി തന്നെയാണ്. അതിനകത്തൊക്കെ ഉള്ള സെറ്റപ്പൊക്കെ കണ്ടാൽ നമ്മൾ ഒരിക്കലും നമുക്കൊരു വണ്ടിയായിട്ട് ഫീൽ ചെയ്യില്ല. അതുപോലെ തന്നെ ഇരിക്കാനൊക്കെ പല ഓരോ സ്ഥലങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ, ഇതിപ്പം അവിടെ സീറ്റൊക്കെ പുറകെ ഒതുക്കിയിട്ടിരിക്കുകയാണ്. പക്ഷേ ആൾക്കാർ വന്ന് ഇരിക്കുന്ന പല ഭാഗങ്ങളിലായിട്ട് നല്ല അടിപൊളി സെറ്റപ്പിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഇതൊരു പഴയ മോഡൽ, ഏകദേശം ഒരു 80 മോഡൽ 80-നും താഴെയാണെന്ന് തോന്നുന്നു വണ്ടി കണ്ടിട്ട്. പക്ഷേ സിംഗിൾ ഡോർ വണ്ടിയാണ്. ഫ്രണ്ട് കണ്ടാൽ നമുക്ക് പക്ഷേ നല്ലൊരു മോഡൽ ആണ്. പക്ഷേ ഒരു ജഗ്വാർ മോഡൽ പോലെയാണ് തോന്നുന്നത് വണ്ടിയുടെ ഫ്രണ്ടൊക്കെ കാണും. പക്ഷേ സംഗതി കെടുക്കാറ്റിയാണ്, പഴയതായെങ്കിലും അന്നത്തെ കാലത്തെ പുലി ആയിരുന്നു. മോള് അളിയനും മോളുമാണ്. മോള് നന്നേ നിർബന്ധം പിടിക്കണുണ്ട് വണ്ടിക്കകത്തുനിന്ന് കയറാനായിട്ട്. പക്ഷേ അതിനകത്ത് ടയറിലൊന്നും കാറ്റില്ല. അതുപോലെ തന്നെ അവിടെ ബാക്കിൽ സെക്യൂരിറ്റി നിൽപ്പുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് അതിനകത്ത് കയറാൻ പറ്റിയില്ല. മോള് നന്നായ പ്രശ്നം ഉണ്ടാക്കി അതിനകത്ത് കയറാൻ. അതുപോലെ തന്നെ വെള്ളം, നമുക്കറിയാം വെള്ളം നല്ല രീതിയിൽ വെള്ളം ഇതാക്കി ഇട്ടിട്ടുണ്ട് അതിനകത്ത്. അതുപോലെ തന്നെ മീനുകളും, കൊച്ചു കൊച്ചു മീനുകളൊക്കെ ഇങ്ങനെ കൊടി കളിക്കുന്നത് കാണാം നമുക്ക്. കൊച്ചു കൊച്ചു മീനുകളൊക്കെ അങ്ങനെ നീന്തുന്നുണ്ട്. അടിപൊളിയെ നല്ല വെള്ളം, നല്ല തെളിഞ്ഞ വെള്ളമാണ്. വെള്ളം ഇതാ അടിച്ചിട്ടിരിക്കുന്നതാണ്, ഒരു ഭംഗിക്ക് വേണ്ടി ഇങ്ങനെ വെള്ളം അടിച്ചിട്ടിരിക്കുന്നതാണ്. കാണാൻ നല്ല ഒരു ഭംഗിയുണ്ട് ഇത്. ഒരു നല്ല ഒരു അടിപൊളി ഇത് തന്നെയാണ്. ആ കൊച്ചു ട്രെയിൻ ഇങ്ങനെ പോകുമ്പോൾ അതിനകത്ത് കളർ ലൈറ്റുകളും ഓരോരോ വ്യത്യസ്തമായ കളറുകളൊക്കെ കൊടുത്ത് അടിപൊളിയാക്കിയിട്ടുണ്ട്. ലൈറ്റും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. കാണാനൊരു പ്രത്യേക ഒരു ഇത് തന്നെയാണ് അതിൻ്റെ. കാരണം അതിന് പ്രത്യേകിച്ചൊരു ട്രാക്കൊന്നുമില്ല, അത് ഫ്രണ്ടിലിരിക്കുന്ന ആൾ ഓടിക്കുന്ന അതിലൂടെയൊക്കെ പോകുന്നത്. അതുകൊണ്ട് ഏതിലെയും ഓടിക്കാം, അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. വെള്ളത്തിനകത്ത് തന്നെ ഒരു കളർ ലൈറ്റും വെള്ളമൊക്കെ ഇങ്ങനെ നമുക്ക് ഇടയ്ക്ക് അങ്ങനൊക്കെ മിന്നി വീഴുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ വെള്ളത്തിനകത്ത് അവിടെ ഒരു നല്ലൊരു ആമ്പലം അങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വെള്ളത്തിൻ്റെ കുറുകെയുള്ള ഒരു പാലത്തിലാണ് ശരിക്കും ഒരു ഇത് കാണുന്നത് നമ്മൾ. അതിൻ്റെ രണ്ട് സൈഡിനുമായിട്ട് ആ നെറ്റിൽ മൊത്തം ഇങ്ങനെ കൊച്ചു കൊച്ചു പൂട്ടുകളിട്ട് പൂട്ടിയിരിക്കുകയാണ്. അത് നമ്മളവിടെ ഇങ്ങനെ തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഫ്രണ്ടായ ജോഡികൾ ഒക്കെ വന്ന് ഇങ്ങനെ അവരുടെ പേരിൻ്റെ ഓരോ അക്ഷരങ്ങളും അതിൻ്റെ ഇടയിൽ ലവ് ഒക്കെ വരച്ചിങ്ങനെ തൂക്കിയിടുന്നതാണെന്നാണ് പറയുന്നത്. അതുപോലെ ഭാര്യ ഭർത്താക്കന്മാരും ഒക്കെ ഉണ്ടാവും എല്ലാവരും. ഏതായാലും ഒരു അത്ഭുത കാഴ്ച തന്നെയാണ് അത്. ഒരു രണ്ട് സൈഡിനുമായിട്ട് എണ്ണിയാൽ തന്നെ തീരല്ലോ, ഒരു എങ്ങനെയായാലും ലക്ഷക്കണക്കിന് പൂട്ട് വരുമെന്നാണ് എൻ്റെ ഒരു ഇത്. കാരണം ഏകദേശം ഒരു 200 മീറ്റർ കൂടുതൽ നീളമുണ്ട് ആ പാലത്തിന്. 200 മീറ്റർ വരും അതിന് രണ്ട് സൈഡിന്. അതേപോലെ ഇങ്ങനെ ഞെരുങ്ങി ഞെരുങ്ങി കിടക്കുകയാണ്. ഇനി നമ്മളതിനകത്ത് സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് പൂട്ടുകൾ പുതിയത് ഇടാൻ പറ്റുള്ളൂ.
ആ കണക്കിനെ ഞെരുക്കിയിട്ടിരിക്കുകയും അതിനകത്തെല്ലാം AAS BS BP RP അങ്ങനെയൊക്കെ ആൾക്കാരെ ഓരോരോ അക്ഷരത്തിൻ്റെ ഇനിഷ്യൽ വെച്ചിട്ടാണ് ഇതാക്കിയിരിക്കുന്നത്. പക്ഷേ ഇതിനിടയ്ക്ക് നമ്മളിങ്ങനെ വന്നപ്പോഴൊരു വ്യത്യസ്തമായൊരു പൂട്ട് നമ്മൾ നമ്മളെ കണ്ണിൽ കാണാനിടയായി. അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു വ്യത്യസ്തമാകുന്ന ഒരു പൂട്ടാണ് അതിൻ്റെ നമ്മളെ കണ്ണിൽ വന്ന് കാണാൻ പറ്റിയത്. മനുഷ്യൻ്റെ കണ്ണൊക്കെ ഉള്ള ഒരു കുടുക്കമായിരിക്കും ഒരു പൂട്ട്. അതൊരു കൊള്ളാം സംഗതി കിടക്കാച്ചു, ഞാൻ വിചാരിച്ച് കുടുക്കയായിരിക്കും. അതുപോലെ തന്നെ പൂട്ടുകളങ്ങനെ നിരത്തി ഇട്ടിരിക്കുക, അങ്ങേ അറ്റം വരെ നിരന്ന് കിടക്കുകയാണ്. പക്ഷെ നമുക്ക് മൂത്ത് പിടിക്കാനുള്ള ഒരിതില്ല, കാരണം അതിനകത്തൊക്കെ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുന്നുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ കറക്റ്റ് ചെയ്താണ് പിടിക്കുന്നത്. പക്ഷേ ഈ പാലത്തിൽ നിന്നിട്ട് അക്കരോട്ടൊക്കെയുള്ള കാഴ്ചകളും വളരെ അടിപൊളിയാണ്. നമുക്ക് ഈ ദുബായിലൊക്കെ ഉള്ളവരാണെങ്കിൽ, നിങ്ങൾ ദുബായിലെ ഷാർജയിലൊക്കെ ഉള്ളവരാണെങ്കിൽ വളരെ ദൂരമില്ല. ഇവിടെ അൽ ഖവനീജ് ലാസ്റ്റ് എക്സിറ്റിലാണ് ഈ പാർക്കുള്ളത്. നല്ല അടിപൊളി ഒരു പാർക്ക് തന്നെയാണ്. പോയാൽ ഒരു രൂപ നഷ്ടം വരത്തില്ല. ഇഷ്ടംപോലെ കാഴ്ചകളുണ്ട്. നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു സജ്ജീകരണം തന്നെയാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത്. നല്ല അടിപൊളി ഒരു കൊച്ച് നമ്മളെ ചങ്ങാടന്മാതിരി ഒരു സാധനം അവിടെ ഇങ്ങനെ സൈഡിൽ കിടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വീപ്പ, നമ്മൾ വേസ്റ്റ് ബോക്സാണ് പക്ഷേ എങ്കിലും അത് തടിയിലൊക്കെ റെഡിയാക്കി എടുത്തിരിക്കുന്ന നല്ല അടിപൊളിയൊരു വീപ്പ, കാഴ്ചയ്ക്ക് നല്ലൊരു ഭംഗിയുണ്ട്. അതുപോലെ നിരവധി വീപ്പകളുണ്ട്, അതുപോലെ ഭാഗത്തായിട്ട് വേസ്റ്റ് ഇടാൻ വെച്ചിരിക്കുന്നതാണ്. പിന്നെ പഴയ മോഡല് വണ്ടികൾ കുറേ ഉണ്ട്. ഇത് നമ്മളെ പഴയ കാലത്ത് നമ്മൾ കണ്ടിട്ടുള്ള ട്രാക്ടറാണ്, ട്രാക്ടർ തന്നെയാണ്. അതിനെ നല്ല ഇതായിട്ടൊക്കെ ഒന്ന് പെയിൻ്റൊക്കെ അടിച്ച് പുരട്ടി കൊണ്ട് ഈ കിടത്തിയിരിക്കുകയാണ് സാധനം. കാണാൻ കേറ്റപ്പോൾ തന്നെ അടയൊക്കെ വെച്ചിട്ടുണ്ട്, ആരും ഉരുട്ടിക്കൊണ്ട് പോകായിരിക്കും. അതിൻ്റെ ടയറൊക്കെ നല്ല അടിപൊളി ടയറാണ്. ടയറിനൊന്നും കുഴപ്പമൊന്നുമില്ല. ബാക്കിൽ മറ്റേ ഈ നമ്മളെ ഈ വയലൊക്കെ മറ്റേ ഉഴുതാനുള്ള ഇത് കൊടുക്കാനുള്ള ഇതൊക്കെ ചങ്ങലയും കാര്യങ്ങളൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. സംഗതി ഏതായാലും കിടുക്കാച്ചി തന്നെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇരുന്ന് വിശ്രമിക്കാനായിട്ട് ഒരു നല്ല ഒറ്റ ഇതിൽ തന്നെ തീർത്ത ചെയറും മേശയും അതിന് നല്ല ഒരു ചെറിയ റൗണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രതിമ ഇങ്ങനെ ഇരുന്ന് ബുക്ക് വായിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടപ്പം മോക്കെ ബുക്കിലൊക്കെ ചാടി പിടിക്കാനൊക്കെ ഒരു ശ്രമം നടത്തി നോക്കി. എന്നിട്ട് അവർ രണ്ടുപേരും കൂടെ ഒളിച്ച് കളിക്കുകയാണ്. ഒരാൾ അപ്പുറത്തും ഒരാൾ ഇപ്പുറത്തും നിന്ന് പാപ്പായും മോളും കൂടെ അങ്ങനെ ഒളിച്ച് കളിക്കുന്ന പരിപാടിയാണ് അവിടെ നടക്കുന്നത്. നമ്മളെ കൂട്ടുകാരായതായാലും കാര്യമായിട്ട് ബുക്ക് വായിക്കുകയാണ്. കണ്ണാടിയൊക്കെ മുകളിലോട്ട് നീക്കി വെച്ചിട്ട് കാര്യമായ വായന നടത്തുകയാണ് അവിടെ. മോള് കൂടെ കൂടെ ചെന്ന് ഒക്കെ കയ്യിലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട് വായിക്കുന്ന ആളുടെ ബുക്ക് കിട്ടുമോന്നറിയാനാണ്. ഏതായാലും ഇത് നമ്മളെ ഈ ഒരു ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നമ്മളെ മഹാഭാരതമാണ്, പണ്ടത്തെ മഹാഭാരതമാണ് ഓർമ്മ വന്നു. നമ്മളെ ശ്രീകൃഷ്ണനും അർജുനനും കൂടെ ഇങ്ങനെ യുദ്ധത്തിന് പോകുന്ന ഒരിത് രഥം മാതിരി ഫീൽ ചെയ്തത് കണ്ടപ്പോൾ ആ ഒരു ഓർമ്മയാണ് വന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കണ്ട ആ ഒരു മഹാഭാരതത്തിൻ്റെ ഒരു ഓർമ്മ വന്നു. ഡയറക്റ്റ് ആ ഒരു രഥത്തിൻ്റെ ഫീല്, രഥം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക. നല്ല ആട്, മോള് ആടിന് കൊടുക്കാൻ വെച്ചിരുന്ന പില്ലിൻ്റെ പാത്രത്തിലെ കൈയിട്ട് പിടിച്ചെടുക്കുകയാണ്. അതിൽ പില്ലുണ്ടെന്ന് വിചാരിച്ചെടുത്ത് കൊടുക്കാൻ നോക്കിയതാണ് കൊച്ചു. പക്ഷേ ആ പില്ല് വരുന്നില്ലല്ലോ, പില്ല് ഉണക്ക പില്ലാണ്. മോള് പറയണ ഇപ്പം അതിൻ്റെ മോളിൽ കയറിയിട്ട് അവൾക്ക് ഓടണമെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ആ സംഗതി ഡേഞ്ചറാണ്. ഞാൻ മോളുടെ അളിയൻ്റെ അടുത്ത് പറഞ്ഞു എളുപ്പം പിടിച്ചോന്ന് പറഞ്ഞു. അവളതൊക്കെ അടിച്ച് പൊട്ടിച്ചാൽ പിന്നെ സംഗതി വശക്കേടാവും. അങ്ങനെ സംഗതി കിടക്കാച്ചി തന്നെയാണത്. കണ്ട ഓറിജിനൽ ആട് നിന്ന് വലിയ തിന്നെ ആടും പോലെ തന്നെ അത് നിന്ന് വലിയ തിന്നെന്നേ തോന്നും നമുക്ക്. അപ്പം നിങ്ങളെല്ലാവരും സമയം കിട്ടിയാൽ ഈ പാർക്കിലൊന്ന് വന്ന് നോക്കുക. നല്ല അടിപൊളി പാർക്കാണ്, ഒരു നഷ്ടവും വരില്ല. നിങ്ങൾക്ക് കൊടുക്കണ പൈസയ്ക്ക് നല്ല വന്നാലേ അതിന് 100% മുതലുള്ള
അവർ പാർക്കാണ്. അപ്പം നിങ്ങൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻ്റ് ചെയ്യുക. നമ്മളെ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മളെ കൂടെ നിൽക്കുക. വ്യത്യസ്തമായ വീഡിയോകളുമായിട്ട് നമ്മൾ ഇനിയും വീണ്ടും നമുക്ക് വരും. അപ്പോൾ അടുത്ത നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.